ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പെറ്റിക്കോട്ടാണ്. അപ്പോൾ പെറ്റിക്കോട്ട് നമുക്ക് അളവ് എടുത്ത് ഉണ്ടാക്കി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അളവ് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ ഷേപ്പിനനുസരിച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. പെറ്റിക്കോട്ട് തയ്ക്കാൻ നമുക്ക് 5 മെഷർമെൻറ്റ്സ് മതി. ഫുൾ ലെങ്ത് വേണം, പിന്നെ ബോഡി ലെങ്ത്, ചെസ്റ്റ്, വേസ്റ്റ്, ഷോൾഡർ. ഫുൾ ലെങ്ത് എന്ന് പറയുമ്പം ഷോൾഡർ തൊട്ട് മുട്ട് വരെയുള്ളതും, ബോഡി ലെങ്ത് എന്ന് പറയുമ്പം ഷോൾഡർ തൊട്ട് നമ്മളുടെ ചെസ്റ്റിൻ്റെ തൊട്ട് താഴെ വരെയാണ് വേണ്ടത്. എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് കാണുക. അത് കണ്ടതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ഇതിനുള്ള അളവുകൾ ഉണ്ടാക്കുക. ഇനി പെറ്റിക്കോട്ട് തയ്ക്കാനുള്ള മെഷർമെൻറ്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ്സൊക്കെ എടുത്തിരുന്നു, 5 അളവുകൾ എടുത്തിരുന്നു. ഇനി അതിനെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ, ഇപ്പം വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ മെഷർമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ 0-1 എന്ന് പറയുമ്പോൾ ബോഡി ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് നിങ്ങൾ കൂട്ടിയെടുക്കുക. ഇനി 0-2 എന്ന് പറയുമ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4-ൽ 1 കാണുക. പിന്നീട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുക. 0-3 എന്ന് പറയുന്നത് ഷോൾഡർ ഹാഫിൻ്റെ 3-ൽ 1 കൂടെ 1 ഇഞ്ച് കൂട്ടുക. 0-4 എന്ന് പറയുന്നത് നെക്കിൻ്റെ ലെങ്ത്താണ്, അത് നമുക്ക് ഇഷ്ട അനുസരണം എടുക്കാം. 0-5 എന്ന് പറയുന്നത് ഷോൾഡർ ഹാഫിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുക. 5-6 എന്ന് പറയുമ്പോൾ കൈക്കുഴിയാണ്, ഷോൾഡർ പകുതിയുടെ കൂടെ 3/4 ഇഞ്ച് കൂട്ടുക. 0-4 എന്ന് പറയുന്നത് നെക്കിൻ്റെ ലെങ്ത്താണ്, അത് നമുക്ക് ഇഷ്ട അനുസരണം എടുക്കാം. 0-5 എന്ന് പറയുന്നത് ഷോൾഡർ ഹാഫിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുക. 5-6 എന്ന് പറയുമ്പോൾ കൈക്കുഴിയാണ്, ഷോൾഡർ പകുതിയുടെ കൂടെ 3/4 ഇഞ്ച് കൂട്ടുക. 8-7 എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്, അത് നമ്മളുടെ ബോഡിയുടെ അവിടെ നിന്ന് അകത്തേക്ക് മാർക്ക് ചെയ്യുക, ഒന്ന് ഷേപ്പിന് വേണ്ടിയിട്ടാണ്. 1 ഇഞ്ച് ഇപ്പോൾ ബോഡി ലെങ്ത് വരെയുള്ള ആ ഒരു ഷേപ്പ്, ആ പെറ്റിക്കോട്ടിൻ്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ആ ഷേപ്പിൽ ഞാൻ വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 0-3 0-3 എന്ന് പറയുന്നത് കഴുത്തകലമാണ്, 0-4 എന്ന് പറയുന്നത് കഴുത്തിറക്കം, 0-5 എന്ന് പറയുന്നത് ഷോൾഡർ, 5-6 എന്ന് പറയുന്നത് കൈക്കുഴി, 0-2 എന്ന് പറയുന്നത് ടോട്ടൽ വണ്ണമാണ്, എത്രയാണ് ടോട്ടൽ വണ്ണം വേണ്ടത് എന്നുള്ളത്. സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെഷർമെൻറ്റ്സ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഉണ്ടാക്കിയ മെഷർമെൻറ്റ്സ് നോക്കി ഒരിക്കലും ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മെഷർമെൻറ്റ്സിന് തയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ ഡ്രസ്സിൻ്റെ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൽ നോക്കി വേണം ക്ലോത്തിലേക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്യാൻ. അര വരെയുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി. ഇനി സ്കേർട്ടിൻ്റെ ഭാഗം, ആ പെറ്റിക്കോട്ടിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗത്തെ മെഷർമെൻറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് 2 എണ്ണേ ഉള്ളൂ. 0-1 0-1 എന്ന് പറയുന്നത് ഫുൾ ലെങ്ത്, നമ്മൾ ടോട്ടൽ ഷോൾഡർ തൊട്ട് മുട്ട് വരെ എടുത്തിരിക്കുന്ന ആ ലെങ്ത്തിൽ നിന്ന് ബോഡി ലെങ്ത് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടണം. 0-2 എന്ന് പറയുന്നത് അരവണ്ണത്തിൻ്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി. 3 ഇരട്ടിയൊക്കെ എടുക്കുവാണെങ്കിൽ പ്ലീറ്റ് ധാരാളം കിട്ടും, ഞാനിപ്പോൾ ഇവിടെ 2 ഇരട്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സ്കേർട്ടിൻ്റെ പിക്ചർ വരച്ചിട്ടുണ്ട്, അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 0-1 എന്ന് പറയുന്ന ലെങ്ത്, 0-2 എന്ന് പറയുന്നത് 1. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 5 മെഷർമെൻറ്റ്സും ഇവിടെയുണ്ട്. ചെസ്റ്റിൻ്റെ കൂടെ തന്നെ ഞാൻ വേസ്റ്റിൻ്റെ അളവും കൂടി എടുത്തിട്ടുണ്ട്, അതാണ് 22.5. ഇനി നേരത്തെ പറഞ്ഞ രീതിയിൽ മെഷർമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കി അത് ഞാൻ കൃത്യമായിട്ട് 0-3 0-3 അവിടെ 2.5, 0-4 അവിടെ 3.5, 0-5 അവിടെ 5, അങ്ങനെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്കേർട്ടിൻ്റെ ഭാഗത്തെ മെഷർമെൻറ്റ്സും ഉണ്ടാക്കിയിട്ട് അതും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പിക്ചർ നോക്കിയാണ് ഞാൻ ക്ലോത്തിലേക്ക് അടയാളപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. പെറ്റിക്കോട്ട് തയ്ക്കാനുള്ള ക്ലോത്ത് ഞാൻ മടക്കിയിട്ടുണ്ട്. ക്ലോത്ത് കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് മടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതുപോലെ തന്നെ ക്ലോത്ത് മടക്കിയിടുക. ഇനി ഏറ്റവും ടോപ്പിൽ ഞാനൊന്ന് കറക്റ്റ് ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ, കാരണം കയറി ഇറങ്ങി ഇരിപ്പുണ്ടായിരുന്നു, അവിടെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു. ഇനി നിങ്ങൾ ആ പടം കറക്റ്റ് സൈഡിൽ തന്നെ കൊണ്ടുവയ്ക്കുക. ഞാൻ ക്ലോത്ത് വെച്ചിരിക്കുന്ന അതേ രീതിയിലാണ് പടവും വെച്ചിരിക്കുന്നത്. അപ്പം മുകളിലാണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ 0-1 എന്ന് പറയുന്നത് ബോഡി ലെങ്ത്താണ്, നമ്മൾ കൂട്ടിയെടുത്തിരിക്കുന്ന ബോഡി ലെങ്ത്തും കൂടെ എടുത്ത് മാർക്ക് ചെയ്യുക. 2 സൈഡിലും മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ആ ലൈൻ വരയ്ക്കുക. ഒരിക്കലും കൈ വെച്ചിട്ട് വരയ്ക്കരുത്, നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കാവുള്ളൂ. ഇനി നെക്സ്റ്റ് വണ്ണം എടുക്കേണ്ടത് 0-2 ആണ്. 0-2 എന്ന് പറയുന്നത് വണ്ണമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടിയിരിക്കുന്ന ആ വണ്ണം, അതായത് തയ്യൽ തുമ്പ് ചേർത്ത് കൂട്ടിയിരിക്കുന്ന വണ്ണം മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരച്ചിരിക്കുന്ന പോലെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കുക. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ബോക്സുകളെല്ലാം വരച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഉദ്ദേശം വെച്ചൊന്നും ഒരിക്കലും നിങ്ങൾ മാർക്ക് ചെയ്യരുത്.
ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ ഭാഗമാണ്. അപ്പം നെക്കിൻ്റെ അവിടെ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യണം, അതായത് 0.3 മാർക്ക് ചെയ്യുക. ഇവിടെ 2.5 ആണ്. അതിനുശേഷം ആ മുകളിൽ വരച്ച ലൈൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് 0.4, 0.4 അവിടെ വീണ്ടും ആ 0.3 മാർക്കിംഗ് ഒന്ന് ഇടുക. ഇങ്ങനെ ചെയ്യുമ്പം രണ്ട് സൈഡിലും നിങ്ങൾ ചെയ്യുമ്പം ആ നിങ്ങൾ വരയ്ക്കുന്ന റെക്റ്റാങ്കിൾ ബോക്സ് വളഞ്ഞൊന്നും പോവാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നെക്കിന് വേണ്ടിയിട്ടും ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കുക. അതിനുശേഷം ആ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇവിടെ റൗണ്ട് ഷേപ്പാണ്, അത് ആ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ വരച്ച് കൊടുക്കുക. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യുക, അതായത് 0.5 എത്രയാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യുക. ആ 0.5 അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴി മാർക്ക് ചെയ്യുക. അപ്പം ഞാൻ കൈക്കുഴിൻ്റെ അളവ് മാർക്ക് ചെയ്യുകയാണ്. ഇനി ആ മാർക്കിങ്ങിൻ്റെ അവിടെ ഒന്നും കൂടെ ആ ഷോൾഡറിൻ്റെ അളവ് കറക്റ്റ് എത്രയാണോ 0.5 കിട്ടിയത് അതൊന്നും കൂടെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിക്ക് വേണ്ടിയിട്ടും ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കുക. ഏത് ഡ്രസ്സ് തയ്ക്കുകയാണെങ്കിലും നെക്കിനും കൈക്കുഴിക്കും എല്ലാം ഇതുപോലെ റെക്റ്റാങ്കിൾ ബോക്സസ് വരച്ചിട്ട് നിങ്ങൾ ഷേപ്പ് വരയ്ക്കുക. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് കോർണറിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ചും മുകളിലേക്ക് ഒരു 1 ഇഞ്ചും മാർക്ക് ചെയ്യുക. അകത്തേക്ക് മാർക്ക് ചെയ്ത് ഇപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്നത് കൈക്കുഴി, ബാക്കിലെ കൈക്കുഴിയാണ്. അത് ആ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്ത 1 ഇഞ്ചിലേക്ക് ഷേപ്പ് ചെയ്യുക. എന്നിട്ട് അകത്തേക്ക് ഒന്ന് വളച്ച് കൈക്കുഴി മാർക്ക് ചെയ്യുക. ഇപ്പോൾ വരയ്ക്കുന്നത് ഫ്രണ്ടിലെ കൈക്കുഴിയാണ്. കുട്ടികൾക്ക് കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ കോർണറിൽ നിന്ന് 1 ഇഞ്ചും പിന്നെ അതിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ചും മാർക്ക് ചെയ്യുന്നത്. ഇനി അകത്തേക്ക് ഒരു 1 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ ഞാൻ നിങ്ങൾ ഒരു അളവ് മാർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയി. അതായത് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഷോൾഡറുടെ അവിടേക്ക് 1/2 ഇഞ്ച് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യണം, എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. അതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും പെറ്റിക്കോട്ട് ആയതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഒരേ ലെങ്ത്തിൽ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരേപോലെയാണ് എടുക്കുന്നത്. ഇപ്പം നെക്ക് അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വെട്ടി. ഇനി കഴുത്തിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചില്ലേ, അവിടേക്ക് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക, അതിൽ കൂടെ കട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഞാനിവിടെ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കാണാം. കഴുത്തിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഒന്ന് 1/2 ഇഞ്ച് ചരിച്ച് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ആ 5-6 എന്ന് വരയ്ക്കുന്ന ലൈനില്ലേ, ആ ലൈനിൻ്റെ അവിടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചരിച്ച് വരയ്ക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക. അപ്പം ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ നെക്കും ഷോൾഡറും കട്ട് ചെയ്യുക. ഇനി ബാക്ക് കൈക്കുഴി, അതായത് കോർണറിൽ നിന്ന് അകത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ കൈക്കുഴി ഒരുമിച്ച് കട്ട് ചെയ്യുക. നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ടിട്ടാണ് എപ്പോഴും കട്ട് ചെയ്യുന്നത്. പിന്നെ ചരിച്ച് വരച്ചത് കട്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴത്തെ ഭാഗവും കട്ട് ചെയ്യുക. ഇനി നമ്മൾ എടുത്ത് വെട്ടാൻ പോകുന്നത് ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴിയാണ്. നമ്മൾ പെറ്റിക്കോട്ടിന് വേണ്ടിയിട്ടുള്ള ആ ബോഡിയുടെ ഫുൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ആ ക്ലോത്ത്, നമ്മൾ എങ്ങനെയാണ് ക്ലോത്ത് മടക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ആ ക്ലോത്ത് മാത്രം ഒന്ന് ചെറുതായിട്ട് ഉയർത്തിയിട്ട് കൈക്കുഴി ആ പീസിൽ മാത്രം ഒന്ന് കുഴിച്ച് വെട്ടുക. അപ്പം ഇതാണ് ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി. ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി എപ്പോഴും ഒന്ന് കുഴിച്ച് വേണം വെട്ടാൻ. ഒരുപാട് കുഴിക്കേണ്ട പെറ്റിക്കോട്ടിന്, അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് വരച്ചത്. ഇനി പെറ്റിക്കോട്ടിൻ്റെ സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേഗത്തിൽ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഷിമ്മി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ്. പക്ഷേ പെറ്റിക്കോട്ടിന് ഒന്ന് ചെറുതായിട്ട് പ്ലീറ്റിട്ട് ഒരു സ്കേർട്ടിൻ്റെ ഭാഗം കൂടെ വരുന്നുണ്ട്. ഷിമ്മിയും പെറ്റിക്കോട്ടും തയ്ക്കുമ്പം നമ്മൾ ആദ്യം തയ്ക്കുന്നത് ഷോൾഡറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഷോൾഡർ തയ്ക്കേണ്ടത് കൈക്കുഴിയുടെ അവിടെ നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് തയ്ക്കുക. ആദ്യം അവിടെ നിന്ന് തയ്ച്ചിട്ട് അതേ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ തയ്ച്ചു കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരിക്കലും മറന്നു പോകരുത്. ഈ രീതിയിൽ ഷോൾഡർ രണ്ടും തയ്ക്കുക. അതിനുശേഷം കഴുത്തിൻ്റെ ഭാഗം മടക്കിയടിക്കുക. അപ്പം ഒരു 1/4 ഇഞ്ച് നിങ്ങൾ മടക്കിയിട്ട് ആദ്യം ഒറ്റ മടക്ക് മടക്കിയിട്ട് തയ്ക്കുക. അതിനുശേഷം ആ ഭാഗം മുഴുവനും, അതായത് നെക്ക് മുഴുവൻ തയ്ച്ചതിന് ശേഷം ഒന്നുകൂടെ മടക്കുക. അല്ലാതെ ആദ്യമേ തന്നെ രണ്ടായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ ഭാഗം വീതി കുറഞ്ഞ് സ്റ്റിച്ച് നല്ല നീറ്റായി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒന്ന് മടക്കിയിട്ട് തയ്ക്കുക, അതിനുശേഷം രണ്ടാമത് മടക്കിയിട്ട് വീണ്ടും തയ്ക്കുക. ഷിമ്മിക്കും കുട്ടിയുടുപ്പിനും എല്ലാം നമ്മൾ നെക്ക് തയ്ക്കുന്നത് പോലെ തന്നെയാണ് ഈ പെറ്റിക്കോട്ടിനും തയ്ക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ നിങ്ങൾ അതേ രീതിയിൽ തന്നെ തയ്ക്കുക. ഇതിനു മുന്നേ ഷിമ്മിയുടെയും കുട്ടിയുടുപ്പിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് തയ്ച്ച് നോക്കുക. തയ്ച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ തയ്ക്കുവാനായിട്ട് പറ്റുള്ളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.
അങ്ങനെ നെക്കിൻ്റെ ഭാഗം രണ്ട് പ്രാവശ്യം തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ കൈക്കുഴിയുടെ ഭാഗവും തയ്ക്കുക. അപ്പം ഞാൻ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഭാഗവും കൈക്കുഴിയുടെ ഭാഗവും എല്ലാം ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. വേറെ എക്സ്ട്രാ പീസ് ഒന്നും വെച്ചിട്ടില്ല, മടക്കി അടിച്ചു. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്യാം. വണ്ണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ്സ് ഉണ്ടാക്കണം. അപ്പോൾ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതിയുടെ കൂടെ ഒരു ഇഞ്ച് കൂട്ടുക. അതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ട മെഷർമെൻറ്റ്. ഇവിടെ ഈ കുട്ടിക്ക് കൈക്കുഴിയുടെ ഭാഗത്ത് 13 താഴെ 12.5 വരേണ്ടത്. ഇവിടെ മൊത്തം വണ്ണം എന്ന് പറയുന്നത് 14.5. അപ്പോൾ രണ്ട് സൈഡിലും 3/4 ഇഞ്ച് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ആ ലൈൻ്റെ അവിടെ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 13 കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ താഴെയും മാർക്ക് ചെയ്യുക. അതുപോലെ താഴത്തെ ഭാഗത്ത് നമുക്ക് 12.5 വേണ്ടത്, പക്ഷേ ഇവിടെ 13.5. അപ്പോൾ രണ്ട് സൈഡിലും 1/2 ഇഞ്ചും 1 പോയിൻറ്റും കൂടെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. 12.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് ഉണ്ടാക്കിയത് മാർക്ക് ചെയ്യുക. ഞാൻ തയ്യൽ തുമ്പ് കട്ട് ചെയ്തപ്പം കുറച്ച് അധികം കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഒരു 2 ഇഞ്ചോളം കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്രയും ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും. അപ്പം നിങ്ങൾ ആവശ്യത്തിന് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ബോഡിയുടെ വണ്ണം എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്നും കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നും കൂടെ ആ മെഷർമെൻ്റ് ഒന്ന് നോക്കുക, താഴത്തെ ഭാഗത്തെ. കാരണം നമുക്ക് അവിടെയാണ് സ്കേർട്ട് തയ്ച്ച് പിടിപ്പിക്കേണ്ടത്. താഴത്തെ വശത്ത് ഫ്രണ്ടിലും 12.5 വരും, ബാക്കിലും 12.5 വരും. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 24.5 വരും. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. അപ്പോൾ 25.5 വേണം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ആ മെഷർമെൻറ്റിൻ്റെ 2.5 അല്ലെങ്കിൽ 3.5 നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ 3.5 ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ഒരുപാട് പ്ലീറ്റുകൾ വരും. കറക്റ്റ് 25.5 ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലീറ്റ് ഇടാൻ പറ്റില്ല. അപ്പം ആവശ്യത്തിന് ഇപ്പം 2.5 കൂട്ടിയെടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു 50 ഒക്കെ എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് വേണമെങ്കിൽ തയ്യൽ തുമ്പും കൂട്ടാം. എന്നിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് അകത്തി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ്സ് തയ്ക്കുമ്പം നിങ്ങൾ വെറുതെ അങ്ങ് തയ്ച്ച് പോകരുത് കേട്ടോ. പ്ലീറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ സ്കേർട്ട് തയ്ക്കുന്നതിന് മുമ്പ് അരയുടെ ഭാഗത്തെ വണ്ണം ചെക്ക് ചെയ്തിരുന്നു. ഈ കുട്ടിക്ക് ഫ്രണ്ടിൽ മാത്രം 12.5 ബാക്കിലും 12.5 അല്ലേ. അപ്പോൾ 12.5 + 12.5 എന്ന് പറയുന്നത് 24.5. അപ്പം ടോട്ടൽ ഈ പ്ലീറ്റുകളെല്ലാം 24.5 + അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടണം. അതായത് 25.5 വേണം. നമ്മൾ ആദ്യമേ 1/2 ഇഞ്ച് മാറ്റിയിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങിയത്. കാരണം 25.5 വേണം എന്ന് പറയുന്നത് നമുക്ക് സൈഡിൽ സ്കേർട്ട് ജോയിൻ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആ 1/2 ഇഞ്ച് വിട്ട് കറക്റ്റ് ചെക്ക് ചെയ്ത് 24.5 പ്ലീറ്റ്സ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് പ്ലീറ്റ്സ് അകത്തി ഇട്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി എന്ത് ചെയ്യണം, സൈഡിലങ്ങ് ജോയിൻ ചെയ്യണം. സ്കേർട്ടിൻ്റെ സൈഡ് ഓപ്പൺ ആണ്. ആ സൈഡ് ഒരു 1/4 ഇഞ്ച് 0.1 വരുന്ന രീതിയിൽ, അതായത് 1/2 ഇഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ സൈഡ് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഇത് ബോഡി പാർട്ടിലേക്ക് യോജിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കേർട്ടിൻ്റെ നല്ല വശം ഇടുക. അതിനുശേഷം നമ്മൾ മുകളിൽ തയ്ച്ച ആ പീസിൻ്റെ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ ഇപ്പം ഞാൻ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന പോലെ ഇടുക. എന്നിട്ട് ഇതിൻ്റെ അകത്തുകൂടെ, ഈ ബോഡി തയ്ച്ച ആ പാർട്ടിൻ്റെ അകത്തുകൂടെ സ്കേർട്ടിനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ പ്ലീറ്റ് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് ഇട്ടിരിക്കുന്നത് കൊണ്ട് എക്സ്ട്രാ ക്ലോത്ത് ഒന്നും വരില്ല. നമുക്ക് ആ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ചെറിയ വീഡിയോസായിട്ട് ഇടാം, എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ സ്ലിറ്റ് തയ്ക്കുക അല്ലെങ്കിൽ പ്ലീറ്റ്സ് എടുക്കുക എന്നുള്ളതെല്ലാം ചെയ്യാം. നമുക്ക് കൃത്യമായ രീതിയിൽ പ്ലീറ്റ്സ് എടുക്കുകയാണെങ്കിൽ പിന്നെ അഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നിങ്ങൾക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഞാൻ ബോഡി പാർട്ടും സ്കേർട്ടിൻ്റെ ഭാഗവും കൂടെ റൗണ്ട് ചെയ്ത് തയ്ക്കുകയാണ്. അപ്പം അവിടെ എക്സ്ട്രാ ക്ലോത്ത് ഒന്നും വരുന്നില്ല. അപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പം കുറച്ചെങ്ങാനും എക്സ്ട്രാ ക്ലോത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്കതൊരു പ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ക്ലോത്ത് കുറഞ്ഞു പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലീറ്റ് ഒന്ന് വിരിയിച്ചിട്ട് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഷിമ്മി ഈസി ആയിട്ട് ഷിമ്മി തയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഈ സ്കേർട്ടിൻ്റെ ഏറ്റവും താഴെ മടക്കി അടിച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷിമ്മി. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ അളവുകളെടുത്ത് അളവുണ്ടാക്കി ഒന്ന് തയ്ച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഷിമ്മി കുട്ടികൾക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതൊന്ന് തയ്ച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രണ്ട്സ്.